ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ കറ്റാർ വാഴ ജെല് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ രണ്ട് തരത്തിലാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഗ്രീൻ ടീ വെച്ചിട്ടും എങ്ങനെയാണ് നമുക്ക് കറ്റാർ വാഴ ജെല് ഉണ്ടാക്കിയെടുക്കുക, അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് വെച്ചിട്ട് എങ്ങനെയാണ് കറ്റാർ വാഴ ജെല് തയ്യാറാക്കിയെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കറ്റാർ വാഴ എണ്ണ എടുത്തിട്ടുള്ളത്. കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് കറ്റാർ വാഴ കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ചാരി ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അവസാന ഭാഗത്ത് നമുക്ക് ആ യെല്ലോ ലിക്വിഡ് വന്ന് നിൽക്കുന്നുണ്ടാവും. കുറേയൊക്കെ പോയി. ഇപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കുറച്ച് ഭാഗം മാത്രം ഞാൻ കളഞ്ഞിരിക്കുകയാണ് കേട്ടോ, ചെത്തിയിട്ട് കളഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്ര അതൊന്നും നമുക്ക് വേണ്ട. എന്താ വെച്ചാൽ കുറച്ച് ലിക്വിഡ് അതിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ജെല്ലുണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് അലർജി ഉള്ളവരൊക്കെ ആണെങ്കിൽ ചൊറിച്ചിൽ പോലെ കാണും. ഇപ്പോൾ ഞാൻ ഈ ഒരു കറ്റാർ വാഴ ഇങ്ങനെ മൂന്ന് പീസാക്കിയിട്ട് അതിൻ്റെ സൈഡ് മുള്ളിലുള്ള വശം ഞാനിതുപോലെ ചെത്തിയെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. ജെല്ല് ഒട്ടും പുറത്ത് പോകാത്ത തരത്തിൽ നമ്മളതിലുള്ള ജെല്ല് മുഴുവൻ എടുക്കണം. ഇപ്പോൾ ഈ കറ്റാർ വാഴയുടെ രണ്ട് വശം ഉണ്ടാവും. ഒന്നിങ്ങനെ ഉരുണ്ട ഷേപ്പിലായിരിക്കും വന്നിട്ടുണ്ടാവുക, മറുഭാഗം ഇങ്ങനെ പരന്ന ഷേപ്പിലാവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പരന്ന് കിടക്കുന്ന ഈ ഷേപ്പിലുള്ള ഭാഗമാണ് ഞാൻ ആദ്യം തൊലി ഞാൻ നീക്കിക്കളഞ്ഞത്. ഇനി നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് അതിൽ ഉള്ളിലുള്ള ജെല്ല് മുഴുവൻ നമുക്ക് ഇതുപോലെ എടുക്കണം. അപ്പോൾ ടീസ്പൂൺ കൊണ്ട് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഒട്ടും പുറത്ത് പോകാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ എടുക്കുക, ബാക്കിയുള്ളതും കൂടി ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് എടുക്കണം. അപ്പോൾ ജെല്ല് ഒരു തരി പോലും കളയാത്ത തരത്തിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ കത്തി വെച്ചിട്ടൊക്കെ എടുക്കുന്നവരുണ്ടായിരിക്കും. കത്തി വെച്ചിട്ടാണെങ്കിൽ നമുക്കത് മുഴുവനായിട്ട് ജെല്ല് കിട്ടില്ല, കുറേയൊക്കെ ഇങ്ങനെ കയ്യിലിങ്ങനെ വഴുക്കി പോകും. ഇപ്പോൾ നമ്മൾ കറ്റാർ വാഴ കഴുകിയിട്ടില്ല കേട്ടോ. കഴുകിയിട്ട് നമ്മളിതുപോലെ തൊലിച്ചെത്താനായിട്ട് നമുക്ക് പറ്റില്ല, കയ്യൊന്ന് വഴുക്കിപ്പോവും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതുപോലെ ചെയ്തിട്ട് നമ്മുടെ ജെല്ലൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കഴുകിയെടുക്കുന്നത്. അപ്പോൾ കറ്റാർ വാഴ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പൊട്ടിച്ചപ്പോൾ തന്നെ ഒന്ന് കുത്തി ചാരി വെക്കണം എവിടെയെങ്കിലും, ചുമരിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു മഞ്ഞ ലിക്വിഡ് പോവുള്ളൂ. അലർജി ഉള്ളവർക്ക് അത് ഒട്ടും പറ്റില്ല. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഫ്ലാക്സ് സീഡാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ഒരു 1.5 ടേബിൾ സ്പൂൺ ഞാൻ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കത് കുറുക്കിയെടുക്കണം. അപ്പോൾ നല്ലൊരു കട്ടിയാവുന്ന വരെ ഫ്ലാക്സ് സീഡ് കുറുക്കിയെടുക്കുക. ഇപ്പോൾ ഫ്ലാക്സ് സീഡ് കുറച്ചൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചൂട്ടോട് കൂടിയിട്ട് തന്നെ ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലാക്സ് സീഡ് കുറച്ച് അധികമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രണ്ടിലേക്കും കൂടിയിട്ട് വേണം. ഞാനിപ്പോൾ ആ രണ്ടിലേക്കും ഉള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ ടീയുടെ അലോവേര ജെല്ലും ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള അലോവേര ജെല്ലാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലാക്സ് സീഡ് 1.5 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാനിപ്പോൾ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടുള്ള അലോവേര ജെല്ല് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇപ്പോൾ ആദ്യം ഞാൻ കാണിക്കുന്നത് നമുക്ക് ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുള്ള അലോവേര ജെല്ലും ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു അത്യാവശ്യം നമുക്ക് എത്ര ജെല്ല് വേണം അത്രയും ഭാഗം ഞാൻ ഫ്ലാക്സ് സീഡ് എൻ്റെ ജെല്ല് ഞാനെടുത്ത് ഒഴിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കറ്റാർ വാഴ. കറ്റാർ വാഴ നമ്മൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട് കഴുകിയതിന് ശേഷം. അപ്പോൾ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കിട്ടാനായിട്ട് പാടായിരിക്കും. എന്താ വെച്ചാൽ നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്കതൊന്നും സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും ഒന്നാക്കി എടുക്കണം. എന്നിട്ട് നമ്മളിതൊന്ന് തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കണം. ചൂടാക്കുക എന്ന് പറഞ്ഞാൽ ചൂടായി കിട്ടല്ല വേണ്ടത്, തിളച്ചിട്ട് അത് രണ്ടും കൂടിയിട്ട് ഒന്നും കൂടെ തിക്കായിട്ട് കിട്ടണം. ഇപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ട് തിക്കാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തീയൊന്ന് കുറച്ച് കൂട്ടിയിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ തിളയ്ക്കാതെ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല കട്ടിയുള്ളത് കൊണ്ട് നമുക്കത് പെട്ടെന്ന് തിളച്ച് കിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് തീ കൂട്ടിയിടുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാം, ഇളക്കിയെടുക്കുക. ഇപ്പോൾ ഏകദേശം തിളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം.
ഇനി ഞാൻ എടുക്കുന്നത് നമ്മളുടെ ഗ്രീൻ ടീ വെച്ചിട്ടുള്ള അലോവേര ജെല്ലാണ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീ നമുക്ക് എത്രത്തോളം നമുക്കത് വേണം, ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഗ്രീൻ ടീയുടെ അലോവേര ജെല്ല് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അലോവേര കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ 2 ലേക്കും കൂടിയിട്ട് എനിക്ക് ഇത്രയാണ് അലോവേര കിട്ടിയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അലോവേര കൂടുതൽ എടുക്കാം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ടീ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ ഗ്രീൻ ടീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ വേണ്ട, നമുക്കൊരു അത്യാവശ്യം കിട്ടിയാൽ മതി, ആ കൂടുതലായിട്ട് എടുക്കേണ്ട. അപ്പോൾ അലോവേര ജെല്ല് നമ്മുടെ കയ്യിലിപ്പോൾ കുറച്ച് ഭാഗമാണ് എടുത്തിട്ടുള്ളത്, 2 ലേക്കും കൂടിയിട്ട് നമ്മൾ അലോവേര ജെല്ല് എടുത്തല്ലോ. അപ്പോൾ അതിൻ്റെ എടുത്തതിൻ്റെ ബാക്കിയുള്ള കുറച്ച് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രീൻ ടീ ആണ് ഇട്ടത്. 2 ടീസ്പൂൺ ഗ്രീൻ ടീ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചാൽ പോരാ, നമുക്കത് നന്നായിട്ട് ഇങ്ങനെ തിളപ്പിച്ചിട്ട് അതിൻ്റെ പച്ച കളറൊക്കെ നമുക്കതിലേക്ക് ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഫേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റാത്തവരുണ്ടായിരിക്കും, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ അത് അവർ നോക്കിയിട്ട് വേണം മുഖത്ത് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സ്യൂട്ടായിന്ന് വരില്ല. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്രീൻ ടീ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമ്മൾ ഒഴിച്ചതിനേക്കാളും നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വെള്ളം മതി, കൂടുതൽ വേണ്ട. അലോവേര ജെല്ലിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അലോവേര ജെല്ല് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനൊരു വേറൊരു പാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള അലോവേര ജെല്ലും ഈ ഒരു ഗ്രീൻ ടീയുടെ തിളപ്പിച്ച വെള്ളം കൂടിയിട്ടൊന്ന് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടീയുടെ നമ്മൾ ജെല്ല് പോലെയല്ല നമുക്ക് കിട്ടിയിട്ടുള്ളത്, നമുക്കത് സാധാരണ വെള്ളം ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അതൊന്ന് നമ്മൾ ഗ്യാസിമ്മ വെച്ചിട്ട് ചെറിയൊരു തീയിലിട്ടിട്ട് നമുക്ക് വറ്റിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഈ അലോവേര ജെല്ലായാലും ഫേസ് പാക്കായാലും നമ്മൾ ഒരുപാട് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാം നമ്മൾ മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഈ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നമ്മളുടെ മുഖത്തിന് ചേരാത്തത് ഉണ്ടോ എന്ന് നോക്കുക. അത് ചേരാത്തതാണെങ്കിൽ നമ്മളത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് വേണം നമ്മളത് ഫേസിലിടാനായിട്ട്. അപ്പോൾ പറ്റാത്തത് നമ്മൾ ഒഴിവാക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ടാവും, അറിവ് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മളെല്ലാം പറ്റും എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവരുടെ ഫേസിലും എല്ലാം എപ്പോഴും ഒരുപോലെ തന്നെ ആവില്ല. അപ്പോൾ അത് ചേരാത്തത് നമ്മൾ ഒഴിവാക്കുക. നമുക്ക് മുഖത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്തു നോക്കുക, അതായിരിക്കും നല്ലത്. അങ്ങനെ നമ്മൾ ചിലർക്ക് ഇങ്ങനെ അലോവേര ജെല്ല് അലർജി വരും. അപ്പോൾ ഈ അലോവേര ജെല്ലും ഫ്ലാക്സീഡും കൂടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ അത് ചൂടാറിയതിന് ശേഷം ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. നല്ലൊരു ഉറപ്പുള്ളൊരു പാത്രം, മൂടി ഉറപ്പുള്ളൊരു പാത്രത്തിൽ, എയർ കടക്കാത്ത തരത്തിൽ നമ്മളത് അടച്ചു വയ്ക്കുക. അപ്പോൾ എടുക്കുന്നതിനനുസരിച്ചായിരിക്കും അത് കേടുകൂടാതിരിക്കുക. നല്ല വെള്ളമൊക്കെ തട്ടിച്ച് ഇങ്ങനെ നമ്മളങ്ങനെ ശ്രദ്ധിക്കാതെ ഒന്നും എടുക്കാതിരിക്കുക. എന്താ വെച്ചാൽ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നതായിരുന്നു, നമുക്കത് പെട്ടെന്ന് തന്നെ കേട് വരും. അപ്പോൾ അത് കേട് വരാതെ എടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനി ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മളുടെ ഗ്രീൻ ടീയും വെച്ചിട്ടുള്ളതും അലോവേരയും. അത് നമുക്ക് ഫേസിലായാലും ഹെയറിലായാലും നമുക്ക് അപ്ലൈ ചെയ്യാം. എന്തായാലും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യോജിക്കുന്നതാണോ എന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ അലോവേര ജെല്ലാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് അപ്ലൈ ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ നമ്മളുടെ ഹെയർ ഓയിൽ തലയിലൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ ജെല്ല് പറ്റാനായിട്ട്. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ടീ വെച്ചിട്ടുള്ള അലോവേര ജെല്ലും ഫ്ലാക്സീഡ് വെച്ചിട്ടുള്ള അലോവേര ജെല്ലും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.